ആ ഒരു സ്വപ്നം കാണാൻ ഈ കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിക്കും? അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ അവൻ്റെ മുമ്പിൽ ഉള്ളത് ഒരു ജോലി എന്നുള്ളത് സ്വപ്നം തന്നെയായിരിക്കും. കോച്ച് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അവനെ ആ ഒരു ജോലിക്ക് വേണ്ടി ആകരുത്. ഒരു നല്ലൊരു സ്ട്രെങ്ത്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ആ തലത്തിലേക്ക് നിനക്ക് വളരാൻ പറ്റുമെന്നുള്ള ഒരു സ്വപ്നം കാണാൻ അവനെ പഠിപ്പിച്ച, പക്ഷെ അതൊരു വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് എനിക്ക് തോന്നി. അങ്ങനെയുള്ള ഒരു ടൂർണമെന്റിൽ വിദേശ കളിക്കാരെ കളിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ശർപ്പലി സാറുമായി നടത്തിയ ഇന്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നാളെ സൗദി ലീഗിലോ ജപ്പാൻ ലീഗിലോ സൗത്ത് കൊറിയൻ ലീഗിലോ ഈവൻ യൂറോപ്യൻ ലീഗിലോ ഒക്കെ കളിക്കാൻ നിനക്ക് പറ്റും, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നിനക്ക് വളരാൻ പറ്റുമെന്നുള്ള ഒരു സ്വപ്നം കാണാൻ അവനെ പഠിപ്പിച്ചാൽ, ഒരു പക്ഷേ അവൻ യൂറോപ്പിന് വേണ്ടി ട്രൈ ചെയ്താൽ അറ്റ്ലീസ്റ്റ് സൗദി ലീഗിലെങ്കിലും എത്തിപ്പെടാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഈ കായിക രംഗത്തെ സാധ്യതകളെക്കുറിച്ച് ഈ കുട്ടികൾ സ്കൂൾ തലത്തിൽ വളർന്നു വരുമ്പം തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഞാനും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കളി തുടങ്ങുന്ന കാലത്ത് എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, എങ്ങനെയെങ്കിലും ഒരു സന്തോഷ് ട്രോഫി ടീമിൽ കിട്ടണം, അത് കഴിഞ്ഞ് ഒരു ഇന്ത്യൻ ടീമിൽ കിട്ടണം, അത് ഇന്ത്യൻ ടീമിൽ കിട്ടി കളിച്ചോട് കൂടി പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്വപ്നം ഇല്ല, അങ്ങനെ അങ്ങനെ നിലനിർത്തി പോകുന്നുണ്ടല്ല. അത് പോരാ, ഒരു 30-32 വയസ്സായപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് ഈ ഫുട്ബോൾ ലോകം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, മികച്ച സാധ്യതകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തും സാധ്യതകളുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് കളി നിർത്തേണ്ട പ്രായം കഴിഞ്ഞു. അതിന് പകരമായിട്ട് 12-15 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫുട്ബോൾ രംഗത്ത് അല്ലെങ്കിൽ മറ്റു കായിക മേഖലയിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് ഈ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം, കായിക വിദ്യാഭ്യാസം ആ പ്രായത്തിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ ലക്ഷ്യമായിട്ട് വരുന്ന കായിക താരം. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അക്കാഡമിയിൽ വരുന്നൊരു കുട്ടി അവനൊരു കളിക്കാരൻ മാത്രമാവണമെന്നില്ല, ആ ഫുട്ബോളുമായി സറൗണ്ടിങ്ങിൽ എത്രയോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവന് കോച്ചാവാം, അവന് റെഫറി ആവാം, അങ്ങനെ എന്തെല്ലാം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധ്യതകളുണ്ട്. അതിനേക്കാളൊക്കെ രസകരമായ കാര്യം, ഇപ്പം നമ്മൾ വലിയ ഒരു ഇൻ്റർനാഷണൽ ഒരു പ്ലെയർ, അതായത് നമ്മുടെ ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ടിൻ്റെ ഒരു ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വളർന്നു വന്ന ഒരു വഴിയെപ്പറ്റി നമ്മൾ പഠിച്ചാൽ, ഏറെക്കുറെ 25 വർഷത്തെ പ്രാക്ടീസാണ്, 25 വർഷത്തോളമാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. പക്ഷേ മൊത്തം അയാളുടെ ലൈഫിൽ ഓടിയേക്കുന്നത് 2 മണിക്കൂർ പോലും ഓടിയിട്ടില്ല. ഈ 2 മണിക്കൂർ ഓടാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ 25 വർഷവും പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി 500 കോടി കൂടുതലാണ്. ആ രംഗത്ത് ഒരു സാധ്യത ഉണ്ട് എന്നുള്ള യാതൊരു സംശയവും ഇല്ല. വളരെ വലിയ വലിയ, പക്ഷെ എന്താ ഇതിലൊക്കെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ പാരൻസ് അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി, അതാണ് അവർ ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട്, ഇന്ത്യയിലെ സാഹചര്യം വെച്ചിട്ട് പക്ക ഒരു പ്രൊഫഷണൽ സ്പോർട്സ് താരം ഒരു വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കുന്നത്, ഒരു പക്ഷേ ഒരു ഒളിമ്പിക്സ് ലെവലിൽ വന്നാലൊക്കെ കുറച്ച് പൈസ, അത് വളരെ അപൂർവം ആളുകൾക്ക് എത്താൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ കായിക മേഖലയിലേക്ക് വരുന്ന ആളുകൾ ഫസ്റ്റ് ഒരു സുരക്ഷിതമായ ഒരു ജോലി എന്നുള്ള, അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുമ്പിൽ മുൻഗാമികളിൽ പലരും മികച്ച താരങ്ങളായിട്ട് പോലും ജോലിയില്ലാതെ അവസാന കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്നത് അവർ കാണുന്നുണ്ട്. ഇപ്പം നമുക്കിടത്ത് 10-25 വർഷത്തെ ഒരു ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ കായിക മേഖല ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു ദേശീയ അന്തർദേശീയ താരങ്ങൾ ജോലിയില്ലാത്തൊരു പലരും പിന്നീട് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ജോലിയുള്ള ആളുകൾ മികച്ച രീതി, ഒരു ആവറേജ് കളിക്കാരൻ പോലും ജോലിയുള്ള ആളുകൾ സുരക്ഷിതമായിട്ട് ജീവിച്ചു പോകുന്നത് ഞാൻ പലരെയും നേരിട്ട് കണ്ടതാണ്. ഈ ഒരു ചിന്തയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും ചിന്തിപ്പിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമുക്ക് ഒരു 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 30 കുട്ടികൾ നമ്മുടെ ഒരു അക്കാഡമിയിൽ വരിക എന്ന് കരുതാം സപ്പോസ്. പക്ഷേ അതിൽ നിന്ന് 1-2 ക്രീം കാണും, എല്ലാവരും ആ ക്രീം ലെവലിലേക്ക് എത്തും തന്നെ പറഞ്ഞു. പക്ഷേ 1-2 പേരുണ്ടാവും, അവരെ നമ്മൾ അവരെയെങ്കിലും നമ്മൾ ആ ഒരു സ്വപ്നം കാണാൻ ചെറുപ്പത്തിലേ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു സംശയമുണ്ട്, ഈ ഇപ്പം റെസിഡൻഷ്യൽ അക്കാഡമീസ് കേരളത്തിൽ ഒരുപാട് വന്നു, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അക്കാഡമിയിൽ നിന്ന് ഏറ്റവും മികച്ച ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തി, വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി,
അവർക്ക് ആധുനിക രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുമ്പം തന്നെ ഈ കായിക രംഗത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അവസരങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു കൊണ്ട് അവരുടെ വളർച്ചക്കനുസരിച്ച് ആ ബോധം അവരിൽ കുത്തി നടക്കണം. തീർച്ചയായും അപ്പോഴേ ആ ഡെഡിക്കേഷൻ വരും, ഫീഡ് ചെയ്തുകൊണ്ടേ. ഫുട്ബോളിൽ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളിലും അത് വേണം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സ്പോർട്സ് ഹോസ്റ്റൽ സംവിധാനം സ്പോർട്സ് കൗൺസിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പരിശീലകർക്ക് ക്ലാസ് കൊടുക്കുന്നു, കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു വരുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കയറുക എന്ന്. കുറച്ച് ആൾക്കാരും മാത്രമേ ജോലിക്കപ്പുറത്തേക്ക് കായിക രംഗത്തെ ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കണം എന്ന് പറഞ്ഞു വരുന്നുള്ളൂ. അവരെ പ്രത്യേക പരിഗണന കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ എലൈറ്റ് സ്കീം, ഓപ്പറേഷൻ ഒളിമ്പിയ സ്കീം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എനിക്കൊരു ഒരു ഇപ്പോൾ സീരിയസ് ആയിട്ട് സ്പോർട്സിനെ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരികയെന്ന് കരുതുക. സപ്പോസ് ഒരു 13 വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സിൽ നമ്മുടെ ഒരു അക്കാഡമിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിലോ എത്തിപ്പെടുന്ന ഒരു കുട്ടിക്ക് ആ പ്രായം മുതൽ നമുക്കൊരു ഇൻഷുറൻസ് പോലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അവനൊരു 25 വയസ്സാകുമ്പോൾ അവന് ഷുവർ ഷോട്ടായിട്ട് ഇത്ര എമൗണ്ട് കിട്ടും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയെ പറ്റി നമുക്ക് ഏതെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? സ്പോർട്സ് ഹോസ്റ്റൽ സംവിധാനത്തിൽ നമ്മൾക്ക് ആ കുട്ടികളെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാവുന്ന അത് പരിഗണനയിലുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 25 വയസ്സിന് ശേഷം അവന് ജോലിയില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കായിക രംഗത്ത് വിരമിക്കേണ്ടി വന്നാൽ സ്ഥിരമായിട്ടൊരു വരുമാനം എന്ന് പറയുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതി നിലവിലൊന്നും അല്ലല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി നമുക്ക് ആലോചിച്ചുകൂടെ, അറ്റ്ലീസ്റ്റ് ആലോചിക്കാവുന്നതാണ്. പക്ഷേ അതൊരു വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചെറിയ ഈ പരിക്ക് പറ്റിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് സ്കീം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരും. നിലവിൽ നടക്കുന്ന KPL കേരള പ്രീമിയർ ലീഗിൻ്റെ പേരിലൊരു ഒരു ടൂർണമെൻറ്റ് നമ്മുടെ കേരളത്തിലുള്ളത്, എനിക്ക് തോന്നി 22 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് നാഷണൽ കളിച്ച ആൾക്കാർക്ക് കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചവർക്ക് കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ISL പോലെ കളിച്ചവർക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ പ്ലേയേഴ്സിന് അവിടെ കളിക്കാൻ പറ്റില്ല, അവിടെ എന്തൊക്കെയോ ചില കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ടൂർണമെൻറ്റിൽ വിദേശ കളിക്കാരെ കളിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൂർണമെൻറ്റുകൾ ഏത് തരത്തിൽ വരികയാണെങ്കിലും അത് ടീമുകൾക്കും കളിക്കാർക്കും മത്സര പരിചയം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഗുണകരം തന്നെയാണ്. പക്ഷേ അതിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ പല പല കണ്ടീഷൻസ് വരുമ്പോൾ ഈ കണ്ടീഷൻസ് കേരളത്തിൻ്റെ ഫുട്ബോളിനും കേരളത്തിൻ്റെ ഫുട്ബോൾ ടീമുകൾക്കും ദോഷകരമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒറ്റ ഉദാഹരണം നമ്മൾ പറയാം, സന്തോഷ് ട്രോഫി ഒരു കാലത്ത് ഏറ്റവും ഗ്ലാമറായിട്ട് നടന്നിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി. ഈ സന്തോഷ് ട്രോഫിയിൽ തന്നെ പല നിബന്ധനകൾ കൊണ്ടുവന്നു. എന്താണ്? ഇന്ത്യൻ താരങ്ങൾ വരാൻ പാടില്ല, ISL കളിക്കുന്നവർ വരാൻ പാടില്ല, ISL ഐ ലീഗിൽ കളിക്കുന്ന കളിക്കാർ വരാൻ പാടില്ല. അതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ അവരവരുടെ സംസ്ഥാനത്തിന് കളിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഫലത്തിലെന്തായി? ആ ടൂർണമെൻറ്റിൻ്റെ ഗ്ലാമറേ പോയി. ഇത് തന്നെയാണ് ഏത് ടൂർണമെൻറ്റിലുള്ള അവസ്ഥ. അവിടെ കണ്ടീഷൻസ് നിബന്ധനകൾ കൊണ്ടുവരുന്നതോടുകൂടി അതിൻ്റെ ഗ്ലാമർ പോകുന്നു, അത് ഫുട്ബോൾ പ്രേമികളുമായിട്ട് അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരള പ്രീമിയർ ലീഗ് നല്ലൊരു സംരംഭമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ടീമുകളെ കണ്ടെത്തുക, പ്രൈവറ്റ് സെക്ടർ പ്രൊഫഷണൽ ടീമുകളുടെ ഒരു വളർച്ചയ്ക്ക് സഹായമാകുന്നുണ്ട്. പക്ഷേ അവിടെ കേരളത്തിന് മുമ്പ് കേരള കൗമുദി ട്രോഫി, കേരളത്തിൻ്റെ ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രോഫി ഉണ്ടായിരുന്നു, ഏറ്റവും ഗ്ലാമറായിട്ടുള്ള നല്ല രീതിയിൽ പോയിരുന്നു. ഓരോ ജില്ലയിൽ നിന്ന് ലീഗ് ചാമ്പ്യന്മാർ ക്വാളിഫൈ ചെയ്യുമായിരുന്നു. അതിന് പുറമെ കേരളത്തിലെ ഏറ്റവും മികച്ച ടീമുകൾ തലേ വർഷത്തെ സെമി ഫൈനലിസ്റ്റുകൾക്ക് ഡയറക്ടറുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച കേരളത്തിലെ ക്ലബ്ബ് ടീമിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പായിട്ട് പോയിരുന്നു. അത് കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും വളരെ വിജയകരമായി നടന്നുകൊണ്ടിരുന്ന ഈ KPL പറഞ്ഞ സംവിധാനം വന്നതോടുകൂടി അത് കേരളത്തിൽ നിന്നില്ലാതെ അതോടുകൂടി ജനങ്ങളുമായിട്ട് അടുത്തു. അപ്പോൾ KPL പ്രൊഫഷണൽ ടീമുകൾക്ക് കളിക്കാനും പ്രൊഫഷണൽ കളിക്കാർക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിലും ജനകീയമായിട്ടില്ല. ഒരു സെമി ഫൈനൽ കളിക്കു പോലും ഒരു 500 പോലും അവിടെ കേറുന്നില്ല. അതാണല്ലേ ഞാൻ സൂചിപ്പിച്ചത്. നേരെ മറിച്ച് കേരള കൗമുദി ട്രോഫി മുമ്പ് കേരളത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് നടന്ന ടൂർണമെന്റുകളിൽ സെമി ഫൈനലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് അന്വേഷിച്ചു നോക്കൂ.
തിങ്ങി നിറഞ്ഞ ഗാലറി അല്ലേ. മലപ്പുറത്തൊക്കെ നടന്ന സമയത്ത് ടിക്കറ്റ് കിട്ടാതെ തടി നടന്ന സാഹചര്യം വരെയുണ്ട്. അപ്പോൾ എന്താണ്, ആ ജനകീയ നഷ്ടപ്പെട്ടു. അവിടെ നിബന്ധനകൾ വരുന്നത് തന്നെയാണ്. ഒരു പക്ഷേ പുതിയ ഫിഫയുടെയോ AFF നിയമങ്ങൾക്ക് വിധേയമായിട്ട് KPL പോലെയുള്ള ടൂർണമെൻറ്റ് നടത്തുമ്പോൾ വരുമ്പോൾ പോരായും. അവിടെ വിദേശ കളിക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ, നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ കളിക്കാർക്ക് വിദേശ താരങ്ങളുമായിട്ട് കളിച്ച് മത്സര പരിചയം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ജനകീയ സ്വഭാവം നഷ്ടപ്പെടുന്നു. ജനകീയ സ്വഭാവം നഷ്ടപ്പെടുന്നത് മാത്രമല്ല സാറേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു KPL ഒരു ടീമിനകത്ത് ഫോർവേഡ് കളിക്കാൻ 3 കളിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഈ 12 മാസവും ഫോർവേഡ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്തവൻ ബെഞ്ചിലിരിക്കുകയാണ്. അപ്പോൾ അവൻ എവിടെ നിന്നാണ് ആ ഒരു ഒരു പ്ലേയിങ് എക്സ്പീരിയൻസ് കിട്ടുക? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് എന്നതിന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നിബന്ധനകൾ ആ പ്രൊഫഷണൽ ഫുട്ബോളിന് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തുന്ന, അത് ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുന്നത്, അത് ആ പ്രൊഫഷണൽ ടീമുകൾക്ക് വേണ്ടി ചിട്ടപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോരായ്മകൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അത് ഞാൻ പറയുന്ന അതവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ഈ കേരള ചാമ്പ്യൻഷിപ്പ് എന്ന സംവിധാനം, കേരളീയർക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന, രജിസ്റ്റർ ചെയ്യുന്ന കളിക്കാർക്ക് മാത്രം കളിക്കാം, ഈ സംവിധാനം ഇവിടെ നിലനിർത്തിയാൽ മതി, അപ്പം രണ്ടും നിൽക്കും. ഈ ജനകീയ ഫുട്ബോളും ഇവിടെ നിലനിൽക്കും, മറ്റേ പ്രൊഫഷണൽ ഫുട്ബോളും നിലനിൽക്കും. KPL-ക്ക് പുതിയ പുതിയ കളിക്കാരെയും കിട്ടും. അത് നിലനിർത്താതെ KPL-നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പോരായ്മയാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് സാറ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേയധികം യാത്ര ചെയ്തു, സാറിന് അറിയാം ഞാൻ എത്ര കണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കണ്ട ഒരുപാട് അക്കാഡമികളും ഞാൻ കണ്ടു, പക്ഷേ പല അക്കാഡമികളും സാധാരണക്കാരായ ഒരു പിതാവിൻ്റെ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തലത്തിലല്ല പല അക്കാഡമികളും. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പണ്ടുകാലത്ത് ബൂട്ടില്ലാതെ കളിച്ചിരുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഏറ്റവും ക്ലാസിക്കായിട്ട് ഫുട്ബോൾ കളിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ കണ്ടത്തും ഈ ഇടവപ്പാതി ഇലവനും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, അല്ലെ, അങ്ങനെയുള്ള ആ ഒരു തലത്തിൽ നിന്ന് വരുന്ന, ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്നൊരവസ്ഥയാണ്. അവർ ഈ ഒരു മെയിൻ ലീഗിലോട് വരാൻ പറ്റാതെ തഴയപ്പെടുന്നൊരവസ്ഥയാണ്. അതിനെപ്പറ്റി സാറിൻ്റെ എന്താണ് അഭിപ്രായം? അല്ല, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് അക്കാഡമികൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും ടാലൻ്റ് ഉള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എടുത്തു നോക്കിയാൽ റെസിഡൻഷ്യൽ അക്കാഡമി, നോൺ റെസിഡൻഷ്യൽ അക്കാഡമി ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ടാലൻ്റുള്ള കുട്ടികൾക്ക് സൗജന്യ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ആരംഭിച്ച നോവസ് സോക്കർ അക്കാഡമി, ഞങ്ങളിപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, റെസിഡൻഷ്യൽ ക്യാമ്പസ് വന്നിട്ടില്ല, നോൺ റെസിഡൻഷ്യൽ. അവിടെയും ഞങ്ങളിപ്പം സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. 30 കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അത് സാമ്പത്തികം നോക്കിയില്ല. അവിടെ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ അവിടെ ടാലൻ്റുള്ള കുട്ടികളെ വരുന്ന എല്ലാവർക്കും സൗജന്യം കൊടുക്കാനുള്ള പ്രാക്ടിക്കൽ, അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള 30 കുട്ടികൾക്ക് സൗജന്യമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആ പെയ്ഡ് അക്കാഡമി തന്നെ തുടരാം. ഏകദേശം കേരളത്തിലെ എല്ലാ അക്കാഡമിയും ആ ഒരു സംവിധാനം നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വയനാട്, ഇടുക്കി, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലെ മലപ്പുറത്തിൻ്റെ അടക്കം ഉൾപ്രദേശങ്ങളിൽ നല്ല ടാലൻ്റുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അവരൊക്കെ കുറച്ച് തുടക്കത്തിൽ തന്നെ, ഒരു 12 വയസ്സിൽ 13 വയസ്സിൽ തന്നെ അവരെ ഏതെങ്കിലും നല്ലൊരു അക്കാഡമിയിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ മികച്ച വാഗ്ദാനങ്ങളായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും. ഇപ്പോൾ പണ്ടത്തിന് വ്യത്യസ്തമായ 1, 2 കുട്ടികളുടെ പാരൻസ് ആകുമ്പോൾ പലപ്പോഴും ഈ ചെറിയ കുട്ടികളെ ദൂര സ്ഥലങ്ങളിലുള്ള അക്കാഡമിയിൽ വിടാനൊരു മടിയുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തുള്ള ചെറിയ അക്കാഡമിയിൽ മാത്രം പരിശീലിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് അവർ ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ കാരണമായേക്കാം. നേരെ മറിച്ച് ഒരു നല്ല സംവിധാനം, ഒരു നല്ലൊരു റെസിഡൻഷ്യൽ സംവിധാനം, ഒരു മികച്ച സൗകര്യങ്ങളുള്ള ഒരു റെസിഡൻഷ്യൽ അക്കാഡമി കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ച വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കേരളത്തിൻ്റെ ഏത് റൂറൽ ഏരിയയിലുള്ള കുട്ടികളും ഇത്തരം അക്കാഡമിയിൽ എത്തും. അത് കേരളത്തിൻ്റെ ഫുട്ബോളിനോ കായിക മേഖലക്കോ മുതൽക്കൂട്ടാവും എന്ന് തന്നെ തോന്നി. എന്തായാലും കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ, ഞാൻ നമ്മൾ സ്പർശന വാർഡ്സിന് വേണ്ടിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിലും ഞാൻ കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ
ഒരു 50 45 50 ആകുമ്പോഴത്തേക്ക് ഒരു 50 കളിക്കാർ വിദേശത്തുള്ള യൂറോപ്യൻ ലീഗുകളിലും അമേരിക്കൻ ലീഗുകളിലും സൗദി ലീഗുകളിലൊക്കെ കളിക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടാവണം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ തുടക്കത്തിൽ തന്നെ ഏറ്റവും കോച്ചിങ് എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് തന്നെ ഈ രംഗത്തേക്ക് മികച്ച പരിശീലകരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മികച്ച പരിശീലകരുണ്ടെങ്കിൽ നല്ല കളിക്കാരുണ്ടാവുള്ളൂ. നമ്മള് ഈ വാമപ്പ് ജയിപ്പിക്കുന്ന കോച്ചിങ് എന്ന് പറയുന്നത് ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. ഒരു ഫുട്ബോൾ താരം എന്നുള്ള നിലക്ക്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ സംരംഭത്തിന് വ്യക്തിപരമായിട്ടും കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സാറിനെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ശരഫലി സാറുമായി നടത്തിയ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.